പുൽപ്പള്ളി എറിയാട് സ്കൂളിലെ രാരിത്തൻ സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ്സിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഹൃദയംഗവുമായി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം അതിനെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ രതീഷ് സംഗമ സാർ, അധ്യാപക കൂട്ടത്തിന്റെ ക്രിയേറ്റർ രതീഷ് സംഗമ സാറ്, ക്രിസ്റ്റീന ടീച്ചറ്, അധ്യാപക കൂട്ടത്തിന്റെ അഡ്മിൻ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും, പിന്നെ ഇതെല്ലാം ഈ രാജൻ സാറിന്റെ ക്ലാസ്സുകളെ അമൂല്യമായ രീതിയിൽ ഏറ്റെടുക്കാൻ വന്ന ഓരോ കുട്ടികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് വല്ല സംശയം വന്നാൽ ആ സംശയം നിങ്ങളൊന്ന് എവിടെയെങ്കിലും നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് സംശയം ചോദിക്കാൻ വേണ്ടി എടുക്കാം. ഞാൻ മലയാളം ഉപയോഗിക്കുന്നുണ്ട്, മലയാളത്തിൽ പറയും. കൂടുതലും മലയാളം ഉപയോഗിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയുള്ള, ഞാൻ ആദ്യമായിട്ടാണ് ഈ കൂട്ടായ്മയിലേക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ മാത്രം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇംഗ്ലീഷും പറയും. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന. പോയറ്റിക് ഡിവൈസസിനെ കുറിച്ച് കുട്ടികൾ പുസ്തകമൊക്കെ എടുത്തിട്ടുണ്ട്. കുട്ടികൾ നിങ്ങളുടെ പാർട്ട്, ഇംഗ്ലീഷിൻ്റെ പാർട്ട് 1 പുസ്തകം അടുത്തിരിപ്പുണ്ട്. ഒന്ന് എടുത്ത എല്ലാ കുട്ടികളും അതിൻ്റെ പേജ് 21 എടുക്കുക. ഇംഗ്ലീഷിൻ്റെ 1 പാർട്ട് 1 പേജ് 21 ഒന്ന് എടുത്ത് 1 മിനിറ്റ് പുസ്തകമൊക്കെ എടുത്ത് തുറന്നു വരാൻ നമുക്കെടുക്കാം. എടുത്തു തന്നെ വിചാരിക്കുന്നു അതല്ലേ. ദി എക്കോയിങ് ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു ലെസൺ ആണ്, പോയം ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പുസ്തകം എടുത്തു തന്നെ വിചാരിക്കുന്നു. ഇതിനിടയ്ക്ക് നമുക്ക് മെസ്സേജ് ഒന്നും വേണ്ട. അതല്ല, ഞാൻ നിങ്ങൾ എടുത്തു നിന്ന് ഓരോ വിശ്വാസത്തിൻ്റെ പുറത്ത് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാൻ ആ പാഠം എൻ്റെ ആ പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസ് ഒന്ന് വായിക്കുകയാണ്. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush, sing louder around to the bell's cheerful sound. While our sports shall be seen on the echoing green. ഞാൻ ഒന്നുകൂടെ വായിക്കാം. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and the thrush, the birds of the bush, sing loud around to the bell's cheerful sound. While our sports shall be seen on the echoing green. ഈ പോയത്തിലെ ഓരോ ലൈനിലെയും ലാസ്റ്റ് വേർഡ് നിങ്ങളൊന്ന് നോക്കിക്കേ. ദ ഫസ്റ്റ് ആ 2 ലൈൻ എടുത്തിട്ട് ആ 2 ലൈനിലെ ലാസ്റ്റ് വേർഡുകൾ നിങ്ങൾ നോക്കിക്കും. ദ ഫസ്റ്റ് ലൈൻ അറൈസ് ആൻഡ് ദ സെക്കൻഡ് ലൈൻ ലാസ്റ്റ് വേർഡ് സ്കൈസ്. ദെൻ നെക്സ്റ്റ് 2 ലൈൻസ് റിംഗ് ആൻഡ് സ്പ്രിംഗ്. നെക്സ്റ്റ് 2 ലൈൻസ് ത്രഷ് ആൻഡ് ബുഷ്. ദ ഫോളോയിങ് 2 ലൈൻസ് around and sound, then seen and green. Have you seen any similarities to the last word, the sounds of the last words? Nana oru screen share cheyyana. Ippol ningalude screen ilekku
വന്നിട്ടുണ്ടാവും, എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നില്ല എങ്കിൽ മാത്രം എന്നോട് പറയാം. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush, sing loud around to the bells' cheerful sound. While our sports shall be seen on the echoing green. ഇനി ലാസ്റ്റ് ഓരോ ലൈനിലെ ലാസ്റ്റ് വേർഡ് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ നോക്കുകയാണ്. ഇതാ ഞാൻ ആ വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ട്. നോക്കുക, നിങ്ങൾ ആ അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്ന വേർഡ്സിന്റെ പ്രത്യേകതകൾ അതൊന്ന് പറഞ്ഞു നോക്കുക. മനസ്സിൽ ഒച്ചത്തിൽ പറയണ്ട, മനസ്സിലൊന്ന് പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് സൗണ്ട് പറയണ്ട. എറൈസ് സ്കൈസ്, എറൈസ് സ്കൈസ്, റിംഗ് സ്പ്രിംഗ്, ത്രഷ് ബ്രിഷ്, റൗണ്ട് സൗണ്ട്, സീൻ ഗ്രീൻ. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ ഓക്കെ, ഞാൻ താഴോട്ട് നോക്കി, എറൈസ് സ്കൈസ് റിംഗ് സ്പ്രിംഗ് ത്രഷ് ബ്രിഷ് റൗണ്ട് സൗണ്ട് സീൻ ഗ്രീൻ. നിങ്ങൾ ആ വാക്കുകൾ കണ്ടു അല്ലേ? ഈ വാക്കുകളുടെ സൗണ്ടിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഓക്കെ, ഓരോ പേരായിട്ട് നമുക്ക് എടുക്കാം. ലുക്ക്, റൈസ് ആൻഡ് സ്കൈസ് ഒരേ സൗണ്ടാണ് വരുന്നത്. റിംഗ് സ്പ്രിംഗ് ത്രഷ് ബുഷ് റൗണ്ട് സൗണ്ട് സീൻ ഗ്രീൻ. ഇങ്ങനെ ഒരു പോകത്തില് ടു ഓർ മോർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഓർ സിമിലർ എൻഡിങ് സൗണ്ട് ഉണ്ടെങ്കിൽ, ഇഫ് ടു ഓർ മോർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഓർ സിമിലർ എൻഡിങ് സൗണ്ട് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആണല്ലോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങോട്ട് എല്ലാവരും പറയുമ്പോഴത്തെ നമുക്ക് ഒരു ഒരു ഇത് വരും. നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? അപ്പം ഇങ്ങനെ എൻഡിങ് സൗണ്ട് വന്നാൽ അതിന് നമ്മൾ പറയുന്നത് ടു ഓർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഓർ സിമിലർ എൻഡിങ് സൗണ്ട് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, റൈമിങ് വേർഡ്സ് എന്ന് പറയും. നമ്മളിത് ഒന്നാം ക്ലാസ് മുതൽ അല്ലെ നേഴ്സറി മുതലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഒരു മൂന്നിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളത് പഠിച്ചിട്ടുള്ള, മൂന്ന് മുതൽ എല്ലാ ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചു വരുന്നതാണ് ഈ റൈമിങ് വേർഡ്സ്. എക്സാമിനേഷന് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ, ഒരു ഒരു വിശദീകരണം, ഡെഫിനേഷൻ അതായത് ചിലപ്പം വരും ടു ഓർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഓർ സിമിലർ എൻഡിങ് സൗണ്ട് ഈസ് കോൾഡ് ഡാഷ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് ഓപ്ഷനും തന്നിട്ടുണ്ടാവും. അപ്പം അത് ഒരു നാലഞ്ച് പേര് പറയും. അതിൻ്റെ കൂട്ടത്തിൽ റൈമിങ് വേർഡ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് റൈമിങ് വേർഡ്സിൻ്റെ ആ ഓപ്ഷൻ്റെ ശരിയായ ആ ഓപ്ഷൻ ബബിൾ ചെയ്യണം. നിങ്ങൾക്ക് ഒ എം ആർ ആണ് അനുസരിച്ച് ഒ എം ആർ ഷീറ്റാണ് വരുന്നത് എക്സാമിനേഷൻ വരുന്നത്. നിങ്ങൾ നമ്മളിത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണിത് പഠിക്കുന്നതെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള നോർമലി ഇതിൽ നിന്ന് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഷുവറാണ് നേരത്തെ കഴിഞ്ഞ എക്സാമിനേഷന്. അപ്പോൾ ഇപ്രാവശ്യം ഈ പോയറ്റിക് ഡിവൈസസിൽ നിന്ന് ഒരു 2 മാർക്കിൻ്റെ എങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം റൈമിങ് വേർഡ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാണ്. എങ്ങനെ അറിയാം? ഒരേ എൻഡിങ് സൗണ്ട്, അത് അക്ഷരം ഒരു ഒന്ന് തന്നെ ആയിരിക്കണം എന്നില്ല, പക്ഷേ സൗണ്ടാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ടത്. റൈമിങ് വേർഡ്സ് എന്താണ് റൈമിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ തോന്നു. റൈമിങ് വേർഡ്സ് ആർ ടു ഓർ മോർ, ചെറുതാക്കാം, ടു ഓർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഓർ സിമിലർ എൻഡിങ് സൗണ്ട്. റൈമിങ് വേർഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും, ക്ലിയർ ആയി കാണും. റൈമിങ് വേർഡ്സ് ആർ ടു ഓർ മോർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഓർ സിമിലർ എൻഡിങ് സൗണ്ട്. ഇനിയും നമുക്ക് ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓഫാക്കുക. നമുക്ക് ഇനിയും നോക്കാവുന്നത് അതേ വാക്കുകൾ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ,
അതായത് ഒരേ സൗണ്ട് വരുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ഒരു പെൻസിൽ എടുത്തിട്ട്, കാണുന്നില്ലേ? ഇപ്പൊ കാണാമല്ലോ, ഇപ്പൊ കാണത്തില്ലേ? കാണുന്നില്ല, സോറി, കാണാമല്ലോ. യെസ്, ഇനി നമുക്ക് ചെയ്യാം. നിങ്ങൾ ഏതായാലും ഇപ്പോൾ നമ്മൾ റൈമിംഗ് വേർഡ്സ് കണ്ടു. ഇനി ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് എൻഡിങ് വിത്ത് ദ സെയിം സൗണ്ട് ആൻഡ് ഗേവ് വിത്ത് ദ കോഡ് എ ബി സി എക്സെട്ര. അത് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരേ സൗണ്ട് നമ്മൾ ഈ ഈ സ്റ്റാൻസ തന്നെ, ദ സൺ ഡസ് അറൈസ് എന്ന് പറഞ്ഞ സ്റ്റാൻസ തന്നെ, ഇതാ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരേ സൗണ്ട് വരുന്ന വാക്കുകൾക്ക് നിങ്ങൾ ആദ്യം അതേപോലെ സൗണ്ട് വരുന്ന നമ്മൾ എ എന്ന് കൊടുക്കുക, പിന്നീട് ഡിഫറൻറ്റ് സൗണ്ട് വരികയാണെങ്കിൽ അതിന് ബി എന്ന് കൊടുക്കുക. ഈ ആദ്യം പറഞ്ഞ ഈ രണ്ട് സൗണ്ടുകളും അല്ല വരുന്നത് ഇനി മൂന്നാമതായിട്ട് വരുന്നെങ്കിൽ അതിന് സി എന്ന് കൊടുക്കുക. അങ്ങനെ ഇതിനൊക്കെ ഒന്ന് സൗണ്ട് കൊടുത്തു നോക്കി, ആ സൗണ്ട് അല്ല ഒരു കോഡ് കൊടുത്തു നോക്കി. ഒരേ സൗണ്ട് വരുന്നതിന് ആദ്യം നമ്മൾ എ എന്ന് കൊടുക്കുക, ഇനി ഡിഫറൻറ്റ് സൗണ്ടാണ് എൻഡിങ് സൗണ്ടാണ് വരുന്നെങ്കിൽ അതിന് ബി എന്ന് കൊടുക്കുക. ഈ പറഞ്ഞ എയിൽ ബിയിലും പെടാത്ത കൂട്ടത്തിനാണെങ്കിൽ നമ്മൾ സി എന്ന് കൊടുക്കുക. അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ പെൻസിൽ കൊണ്ടൊന്ന് എഴുതിക്കേ, നിങ്ങൾ പെൻസിൽ കൊണ്ടൊന്ന് എഴുതിക്കേ. അങ്ങനെയെങ്കിൽ എറൈസിന് നമ്മൾ എന്ത് കൊടുക്കാം? നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കും. എറൈസിന് നമ്മൾ ഇത് എ എന്ന് കൊടുക്കാം. എറൈസ് ആൻഡ് സ്കൈസ്, ഒരേ സൗണ്ട് വരിക. ഒരേ സൗണ്ട് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എ കൊടുത്തു. ഇനി സ്കൈസ് എന്ന സൗണ്ട് അല്ല അടുത്ത മൂന്നാമത്തെ ലൈൻ വരുന്നത് എങ്ങനെ? റിംഗ് എന്നാണ് സൗണ്ട് വരുന്നത്, റിംഗ് ആൻഡ് സ്പ്രിംഗ്. അപ്പം നമ്മൾ എന്ത് കൊടുക്കാം? എ എന്ന കോഡ് കൊടുക്കാതെ അതിന് സി ബി എന്ന കോഡ് കൊടുക്കുക. ഇനി സ്കൈസ്, റിംഗ് ഈ രണ്ട് സൗണ്ടും അല്ല വരുന്നത്. അപ്പം മൂന്നാമത് വരുന്നത് ഏതാണ്? ത്രഷ് ബുഷ് ഷ് സൗണ്ടാണ് വരുന്നത്. അപ്പം അതിന് നമ്മൾ സി എന്ന കോഡ് കൊടുക്കുക. ഇനി സ്കൈസ് സൗണ്ട് അല്ല, റിംഗ് സ്പ്രിംഗ് ആ സൗണ്ട് അല്ല, ഫ്രഷ് ബുഷ് ഷ് സൗണ്ട് അല്ല. അടുത്തതിന് വരുന്ന ഏതാണ്? എറൗണ്ട് സൗണ്ട്, ഡ് ഡ് സൗണ്ടാണ്. അപ്പൊ അതിന് അതിന് നമ്മൾ ഏത് കോഡ് കൊടുക്കാം? മുകളിൽ കൊടുത്ത ഒരു കോഡും കൊടുക്കാൻ പാടില്ല. എ കൊടുക്കാൻ പാടില്ല, ബി കൊടുക്കാൻ പാടില്ല, സി കൊടുക്കാൻ പാടില്ല. പിന്നെ ഏത് കോഡ് കൊടുക്കും? നമ്മൾ ഡി എന്ന കോഡ് കൊടുക്കുക. അങ്ങനെയെങ്കിൽ സീൻ ഗ്രീൻ നമ്മൾ ഏത് കോഡ് കൊടുക്കും? ഇ എന്ന കോഡ് കൊടുക്കും. ഇതാ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോഡ്. ഇത് ഇതുപോലെയാണോ നോക്കിക്കേ, ഓരോ ലൈനും ഇത് കൊടുത്തിരിക്കുന്ന കോഡ് ഇതുപോലെയാണോ നോക്കിയേ. എറൈസിനെ സ്കൈസിനെ, കാരണം രണ്ടും സൗണ്ട് ഒരുപോലെയാണ്, അപ്പൊ എ എന്ന കോഡ് കൊടുത്തു. ഇനി റിംഗ് സ്പ്രിംഗ് നമ്മൾ ഏത് കോഡ് കൊടുത്തു? ബി കൊടുത്തു. ത്രഷ് ബുഷ് നമ്മൾ സി എന്ന കോഡ് കൊടുത്തു. എറൗണ്ട് സൗണ്ട് നമ്മൾ ഏത് കോഡ് കൊടുത്തു? ഡി കൊടുത്തു. സീൻ ഗ്രീൻ നമ്മൾ ഏത് കോഡ് കൊടുത്തു? ഇ കൊടുത്തു. ഇങ്ങനെ ഈ കൊടുത്തിരിക്കുന്ന കോഡുകളെല്ലാം നിങ്ങൾ ഒരു 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 നിങ്ങളത് ബുക്കോ പേപ്പറോ എടുത്ത് കാണുമല്ലോ. ആ കോഡെല്ലാം ഒന്ന് എടുത്ത് നിരത്തി ഒന്ന് എഴുതിക്കേ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. എ എ ബി ബി സി സി ഡി ഡി ഇ, ഇങ്ങനെയുള്ള കോഡുകളാണ് നമ്മൾ കൊടുത്തത്. വി ഹാവ് ഗിവൺ ദ കോഡ്സ് എ ബി ബി സി സി ഡി ഡി ഇ അല്ലേ. ഇങ്ങനെ ഒരു പോയത്തിലെ വരികളുടെ അവസാനത്തെ വാക്കിൽ ഒരേ സൗണ്ട് വരുന്നതനുസരിച്ച് എ ബി സി ഡി എന്നിങ്ങനെ
ഒരു ഒരപ്പോട് കൊടുക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന അത്രയും കോഡ്, കിട്ടിയിരിക്കുന്ന അത്രയും കോഡുകൾ നമ്മൾ ഒരു ലൈനിലൊന്ന് എഴുതി നോക്കുക, അടുപ്പിച്ച് എഴുതുക, കിട്ടിയിരിക്കുന്ന കോഡുകൾ മൊത്തം നിരത്തി എഴുതുക. ഇനി ഈ കോഡുകൾ ആയിരിക്കും ആ പോയത്തിലെ റൈം സ്കീം എന്ന് പറയുന്നത്. നമ്മൾ റൈമിംഗ് വേർഡ് പഠിച്ചിരുന്നത് എന്താണ്? അവസാന ഒരു ലൈനിലെ അവസാനത്ത് വരുന്ന വാക്കുകൾ, സോറി, റൈമിംഗ് വേർഡ് പഠിച്ചിരുന്നു. ഒരു പോയത്തിലെ വരികളുടെ അവസാനത്ത് വരുന്ന രണ്ട് ലാസ്റ്റ് വരുന്ന വാക്കുകൾ ഒരേപോലെ വരുന്നെങ്കിൽ അത് റൈമിംഗ് വേർഡാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റൈം സ്കീം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പോയത്തിൻ്റെ, അതായത് ദ എക്കോയിങ് ഗ്രീനിലെ തന്നിരിക്കുന്ന പോർഷനിലെ, അല്ലെ, എക്കോയിങ് ഗ്രീനിലെ തന്നിരിക്കുന്ന പോർഷനിലെ റൈം സ്കീം ഏതാണെന്ന് ചോദിച്ചാൽ എ ബി ബി സി സി ഡി ഡി ഇ, ഇത് റൈം സ്കീമാണ്. ഇതിന് നമ്മൾ റൈം സ്കീം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് റൈം സ്കീം കണ്ടുപിടിക്കുന്നത്? ഏറ്റവും തന്നിരിക്കുന്ന പോയത്തിലെ വരികളുടെ ലാസ്റ്റ് വേർഡ് ഒരേ സൗണ്ട് വരികയാണെങ്കിൽ, സൗണ്ടാണ്, ഒരേ വാക്കുകളല്ല, ഒരേ സൗണ്ട് വരികയാണെങ്കിൽ അവയ്ക്ക് നമ്മൾ എ ബി സി ഡി എന്ന കോഡുകൾ കൊടുക്കുക. എന്നിട്ട് ആ കോഡെല്ലാം കൂടെ നമ്മൾ ചേർത്ത് എഴുതിയാൽ അതായിരിക്കും ആ പോയത്തിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. ഇനി ലെറ്റ് സീ വാട്ട്സ് ദ റൈം സ്കീം. ഇറ്റ്സ് ദ പോയസ് ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ് ദാറ്റ് റൈം വിത്ത് അതർ ലൈൻ ഇൻ എ പോയം ഓർ സ്റ്റാൻസ. ദാറ്റ്സ് ദ ഡെഫിനിഷൻ ഓഫ് എ റൈം സ്കീം. റൈം സ്കീം ഈസ് എ പോയറ്റ്സ് ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ് ദാറ്റ് റൈം വിത്ത് അതർ ലൈൻസ് ഇൻ എ പോയം ഓർ സ്റ്റാൻസ. ഇതാ ഞാൻ പിന്നെ എൻ്റെ ഡെഫിനേഷൻ ഇതാ സ്ക്രീനിൽ കാണിക്കുകയാണ്. റൈം സ്കീം ഈസ് എ പോയറ്റ്സ് ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ് ദാറ്റ് റൈം വിത്ത് അതർ ലൈൻസ് ഇൻ എ പോയം ഓർ സ്റ്റാൻസ. The rhyme scheme or pattern can be identified by giving end words that rhyme with each other the same letter. This exam is cheppol namaku kandu varunna examination namaku kandu varunnathu onnengil oru poem thannittu adinte rhyme scheme options aayittu thannirikkum pala rhyme scheme thannittu adare correct rhyme scheme kandupidikkanayittu nammalodu parayum adu namaku കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ റൈം സ്കീമിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഡാഷ് ഈസ് എ പോസ്റ്റ് ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ് ദാറ്റ് റൈം വിത്ത് അതർ ലൈൻസ് ഇൻ എ പോയം ഓർ സ്റ്റാൻസ എന്ന് തരും. പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻ, ഇതിന്റെ ക്വസ്റ്റൻ എങ്ങനെയാ വരുന്നത്? ഒന്നെങ്കിൽ ഡാഷ് ഈസ് എ പോസ്റ്റ് ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ്. നമ്മൾ എവിടെയെങ്കിലും ഒരു ഡെഫിനിഷനിൽ ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അത് റൈം സ്കീം ആയിരിക്കും ചോദിക്കുന്നതെന്ന് ഓർത്താൽ മതി. ഒന്നെങ്കിൽ പോയം തന്നിട്ട് അതിൻ്റെ റൈം സ്കീം എഴുതാൻ ചോദിക്കും. എന്താണ്, വാട്ട് ഇസ് ദ റൈം സ്കീം ഓഫ് ദിസ് ഗിവൻ പോയം എന്നായിരിക്കും ചോദിക്കുന്നത്. റൈം സ്കീം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ്? അതായത് പോയത്തിൻ്റെ അവസാനത്തെ വാക്കുകൾ ഒരേ സൗണ്ട് വരികയാണെങ്കിൽ അതിന് എ എന്ന കോഡ് കൊടുത്ത് തുടങ്ങുക. അപ്പം ആ സൗണ്ടിന് വ്യത്യസ്തമായിട്ട് അടുത്ത ലൈനിൽ വേറൊരു സൗണ്ടാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ ബി എന്ന കോഡ് കൊടുത്ത്, അങ്ങനെ എ ബി സി ഡി അങ്ങനെ പല കോഡുകൾ കൊടുത്തിട്ട് അവയെല്ലാം കൂടെ മൊത്തം ചേർത്ത് എഴുതി കഴിയുമ്പോൾ അതായിരിക്കും ആ തന്നിരിക്കുന്ന പോയത്തിൻ്റെ റൈം സ്കീം. രണ്ട് രീതിയിലാണ് റൈം സ്കീം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു. ഒന്ന്, പോയത്തിൻ്റെ റൈം സ്കീം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് റൈം സ്കീം എന്ന് ചോദിച്ചാൽ, അതായത് ഡെഫിനേഷൻ തരും. ഇപ്പൊ ഇവിടെ റൈം സ്കീം ഈസ് എ പോസ് ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ് ദാറ്റ് റൈം വിത്ത് അതർ ലൈൻസ് ഇൻ എ പോം ഓർ സ്റ്റാൻസ എന്നാണ്. എക്സാമിനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഡാഷ് ഈസ് എ പോസ് ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ് ദാറ്റ് റൈം വിത്ത് അതർ ലൈൻസ് ഇൻ എ പോം ഓർ സ്റ്റാൻസ.
എന്നിട്ട് എന്താണ് റൈം സ്കീമാണോ റൈമിംഗ് വേർഡ്സ് ആണോ ഇങ്ങനെ ചോദിക്കും. അപ്പൊ അവിടെ ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ് എന്ന് കണ്ടാൽ അത് റൈം സ്കീമിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. റൈം സ്കീം കണ്ടുപിടിക്കാൻ എങ്ങനെയെന്ന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അതിനുള്ള സമയം തരാം. ഇതാ ടിങ്കിൾ ടിങ്കിൾ സ്റ്റാറിന്റെ നമുക്ക് റൈം സ്കീം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. ഇതുണ്ടോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. സ്റ്റാറും ആറും ഇവിടെ രണ്ടും രണ്ടു വാക്കാം, പക്ഷെ സൗണ്ട് സെയിം സൗണ്ട്. സ്റ്റാർ ആർ, നമ്മൾ സ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റാർ ആർ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അടുത്ത രണ്ടില്ലേ ഹായ് സ്കൈ, അല്ല ഇതിന്റെ റൈംസ് എഴുതിയിരിക്കുന്ന എന്താണെന്നൊക്കെ സ്റ്റാർ ആർ, അതിന് നമ്മൾ ഒരേ സൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ എ കൊടുത്തു. ഹൈ സ്കൈ ഐ സൗണ്ടാണ് വരുന്നത്, അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു ബി എന്ന് കൊടുത്തു. അപ്പൊ ഈ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ എ ബി ബി ആണ്. നമ്മൾ എക്കോയും ഗ്രീനിന്റെ റൈം സ്കീം കണ്ടിരുന്നു, നമ്മൾ എന്താണ് കണ്ടിരുന്നത് എ എ ബി ബി സി സി ഡി ഡി ഇ അല്ലേ. അപ്പം റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഇങ്ങനത്തെ എൻഡിങ് വേർഡ് ഒരേപോലെ സൗണ്ട് വരുകയാണെങ്കിൽ അത് റൈമിംഗ് വേർഡ്സ് ആയിരിക്കും എന്ന് നമുക്ക് പഠിച്ചു. ഒരേപോലെ സൗണ്ട് വരണം. ഇവിടെ ആറും ആറും സ്റ്റാറും റൈമിംഗ് വേർഡ്സ് ആണ്. ഇനി അടുത്തത് നമ്മൾ കണ്ടത് റൈം സ്കീമാണ്. ഇനി ഇത് നമുക്ക് വളരെ ഈസിയായി വേറൊരു സാധനം നമ്മൾ ഉടനെ കാണാൻ പോവുകയാണ്. എന്താണ് അവതും എക്കോയും ഗ്രീൻ തന്നെ നമ്മൾ എടുത്തു അല്ലേ. എക്കോയും ഗ്രീനിലെ അവിടെ അഞ്ചാമത്തെ വരികൾ നോക്കി, നിങ്ങളുടെ രണ്ടിൽ ബുക്ക് ഉണ്ട്, ബുക്ക് വേണം, ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ് നോക്കിയേ, the skylark and the thrush, the birds of the bush sing louder around the bell's cheerful sound, while a spot shall be seen on the echoing green. ഒന്നുകൂടെ കാണുക, the skylark and the thrush, the birds of the bush sing louder around the bell's cheerful sound, while our spot shall be seen on the echoing green. ഇവിടെ രണ്ടാമത്തെ വരുന്നു, സെക്കൻഡ് ലൈൻ, ഇവിടുത്തെ സെക്കൻഡ് ലൈൻ ഏതാണ്? ഇവിടുത്തെ ഞാൻ തന്നിരിക്കുന്ന സ്ക്രീനിലെ സെക്കൻഡ് ലൈൻ എന്താണെന്ന് നോക്കിയേ, ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്, അതായത് രണ്ടാമത്തെ ബേർഡ്സ് ബ് സൗണ്ട്, ആ ലൈനിൽ തന്നെ ബ് ബുഷ് ബുഷ് അല്ലേ. നമ്മൾ കണ്ടില്ലേ, കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്, ഇവിടെ ബ് എന്ന സൗണ്ട് ഒരേ വരിയിൽ തന്നെ വന്നിരിക്കുക, ബേർഡ്സ് ഓഫ് ദ ബുഷ്. അതുപോലെ ഇതാ അതിന്റെ നാലാമത്തെ ലൈൻ, സ്പോർട്സ് സ്പോർട്സ് ഷാൽ ബി സീൻ, എസ് സൗണ്ട് വരുന്നു, സ്പോർട്സിനും സീനും എസ് സൗണ്ട് വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഒരേ വരിയിൽ തന്നെ ഒരേ ലൈനിൽ തന്നെ സെയിം സൗണ്ടുകളുള്ള രണ്ടോ അതിലധികമോ വാക്കുകൾ വരുന്നതിനെ നമ്മളൊരു പേര് പറയും, അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറയാം, വെരി ഗുഡ്, അതാണ് അലിട്രേഷൻ. ദ ബേർഡ്സ് ഓഫ് ദ, നമ്മൾ കണ്ടോ, ദ ബേർഡ്സ് ഓഫ് ദ ബുഷ് ലൈൻ ടു, ലൈൻ ഫൈവ് അവർ സ്പോർട്സ് ഷാൽ ബി സീൻ, ലൈൻ ടു the sound of the letter is b is repeated, in line 5 the sound of the letter s is repeated. appo ningalku oru samshayam thonna, edakke enikku phone varunana idu varuna kotta, sorry. aa ivide nokki, ivide anjamathe line nokki, alla 1 2 3 4 5 while our sports shall be seen ennu nokki, avude s sports അവിടെ നോക്കി എസ് മൂന്നടുത്ത് വരുന്നില്ലേ,
പക്ഷേ സ്പോർട്സിന്റെയും ഷാലിന്റെയും സൗണ്ട് ഒരുപോലെയാണോ? അല്ല, ഒന്ന് സ്പോർട്സ് സ്പോർട്സ് മറ്റേ സൗണ്ടാ വരുന്നത്, ഒന്ന് സും ഒന്ന് ഷും സൗണ്ടാ വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇവിടുത്തെ ഈ അലിറ്ററേഷനിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് നോക്കിയാൽ സ്പോർട്സും ഷാലും സീനും ഇല്ല, എന്തേ ഉള്ളൂ, ഒരേ സൗണ്ട് വരുന്നത് സ്പോർട്സിനും സീനും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മാത്രമേ നമ്മൾ ആ വാക്കുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന രണ്ടോ അതിലധികമോ വാക്കുകൾ തുടക്കത്തിൽ ഒരേ കൺസണന്റ് സൗണ്ട് വന്നാൽ, കൺസണന്റ് സൗണ്ട് ആവർത്തിച്ച് വന്നാൽ അതിന് നമ്മൾ പറയുന്നതാണ് അലിറ്ററേഷൻ. അലിറ്ററേഷൻ നമുക്ക് എക്സാമിനേഷന് വരുന്നത് ഇതുപോലെ, ദ ബേർഡ്സ് ഓഫ് ദ ബുഷ് വൈൽ ഔർ സ്പോർട്സ് ഷാൾ ബി സീൻ. ഇവിടെ ഏത് പോയറ്റിക് ഡിവൈസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നായിരിക്കും ചോദ്യം. അപ്പൊ നമ്മൾ പറയുന്ന എന്താണ്, നമുക്ക് പറയേണ്ടത് എങ്ങനെ, എന്താണ് ഇത്? അലിറ്ററേഷൻ ആണ്. എന്താണ് അലിറ്ററേഷൻ എന്ന് പറഞ്ഞ് ഒരു ലൈനിൽ രണ്ട് വാക്കുകളുടെ തുടക്കത്തിൽ സെയിം സൗണ്ട് ആവർത്തിച്ചു വന്നാൽ സച്ച് റെപ്പറ്റേഷൻ ഈസ് കോൾഡ് അലിറ്ററേഷൻ. അപ്പൊ നമ്മളിപ്പോ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, റൈമിംഗ് വേർഡ്സ് പഠിച്ചു. രണ്ട്, റൈം സ്കീം പഠിച്ചു. മൂന്ന്, അലിറ്ററേഷൻ പഠിച്ചു. മിക്കവാറും എല്ലാ എക്സാമിനേഷനും അലിറ്ററേഷൻ ചോദിക്കാറുണ്ട്. എന്താണ് അലിറ്ററേഷൻ? എന്താണ് ഞാൻ വൺസ് അഗൈൻ, ഒരു പോയത്തിലെ ഒരു ലൈനിലെ രണ്ടോ അതിലധികമോ വാക്കുകളുടെ തുടക്കത്തിൽ ഒരേ കോൺസണന്റ് സൗണ്ട് വന്നാൽ ആ സൗണ്ടിന് നമ്മള് അലിറ്ററേഷൻ എന്ന് പറയും, അല്ലെ ആ പ്രയോഗത്തിന് നമ്മള് അലിറ്ററേഷൻ എന്ന് പറയും. ഇവിടെ ദ ബേർഡ്സ് ഓഫ് ദ ബുഷിൽ ബി, ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ബിയും ബേർഡ്സിന്റെ ബിയും ബുഷിന്റെ ബിയും, അത് ഒരു വാക്കിന്റെ തുടക്കത്തിലുള്ള രണ്ട് അക്ഷരങ്ങളാണ്, സെയിം സൗണ്ട് ആണ് വരുന്നത്, അതാണ്. അപ്പം ഇവിടെ ഈ ഒരു ലൈൻ അലിറ്ററേഷൻ ഉണ്ട്. ഇതാ വൈൽ ഔർ സ്പോർട്സ് ഷാൾ ബി സീൻ, എസ് എന്ന സൗണ്ട് വന്നിരിക്കുന്നു, അതും അലിറ്ററേഷനോ എക്സാമ്പിളാണ്. ഇനി എന്താണ് വാട്ട് അലിറ്ററേഷൻ എന്നുള്ള ഡെഫിനേഷൻ? ദ റെപ്പിറ്റേഷൻ ഓഫ് യൂഷ്വലി ഇനിഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഇൻ ടു ഓർ മോർ നെയ്ബറിംഗ് വേർഡ്സ്, അലിറ്ററേഷൻ. ദ റെപ്പിറ്റേഷൻ ഓഫ് യൂഷ്വലി ഇനിഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഇൻ ടു ഓർ മോർ നെയ്ബറിംഗ് വേർഡ്സ് ആർ കോൾഡ് അലിറ്ററേഷൻ. ഇവിടെയും രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഇത് തന്നിട്ട് ഈ പോയറ്റിക് ലൈൻ തന്നിട്ട് ഇതിൽ കൂടെ തന്നിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ദ റെപ്പറ്റേഷൻ ഓഫ് യൂഷ്വലി ഇനിഷ്യൽ കോൺസെൻട്രോ സൗണ്ട്സ് ഇൻ ടു ഓർ മോർ നെയ്ബറിംഗ് വേർഡ്സ് ആർ കോൾഡ് ഡാഷ്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ ഇത് ചോദിക്കാം. അപ്പൊ നമ്മൾ അലിറ്ററേഷന്റെ ഡെഫിനേഷനും പഠിച്ചിരിക്കണം, എന്താണ് അലിറ്ററേഷൻ നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ ഇപ്പൊ മൂന്ന് കാര്യങ്ങളാണ് കണ്ട്. ഒന്ന്, റൈം വേർഡ്സ് കണ്ടു. രണ്ട്, റൈം സ്കീം കണ്ടു. എങ്ങനെയാണ് റൈം സ്കീം കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. വാക്കുകളുടെ സെയിം സൗണ്ട് വരുന്ന വാക്കുകൾക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എ ബി സി ഡി എന്ന കോഡ് കൊടുത്തിട്ട് ആ കോഡുകളെല്ലാം ഒരേപോലെ എടുത്ത് എഴുതിയാൽ അതായിരിക്കും ആ പോയത്തിലെ റൈം സ്കീം. ഇനി അലിറ്ററേഷൻ എന്താണെന്ന് കണ്ടു. ദ റെപ്പറ്റേഷൻ ഓഫ് യൂഷ്വലി ഇനിഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഇൻ ടു ഓർ മോർ നെയ്ബറിംഗ് വേർഡ്സ്. ഒരു ലൈനിലെ രണ്ടോ അതിലധികമോ വാക്കുകളുടെ തുടക്കത്തിൽ ഒരേ കോൺസണന്റ് സൗണ്ട് വന്നാൽ അതിന് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയും. മനസ്സിലായോ? അലിറ്ററേഷൻ എന്താണ്?
ഇനി ഇനി ആർക്കത് സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്കുണ്ട്, അത് ഇപ്പൊ നമുക്ക് നോക്കണ്ട എക്സാം അതിന്റെ എക്സാമ്പിൾസ്. ഇനി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എൻഡ് റൈം. എന്താണ് എൻഡ് റൈം? നമ്മൾ റൈംസ് എന്ന എന്താന്ന് പറയുമ്പോൾ റൈമിംഗ് വേർഡ്സ് എന്താന്ന് കണ്ടു അല്ലേ. എൻഡ് റൈംസ് എന്ന് പറഞ്ഞാൽ ഓരോ ലൈനിൻ്റെയും അവസാനത്തിൽ വരുന്ന വാക്കുകൾ ഒരേ സിമിലർ സൗണ്ടാണ്. അതിന് എൻഡ് റൈം, സാധാരണഗതിയിൽ എൻഡ് റൈം എക്സാമിനേഷന് ചോദിക്കാറില്ലാത്തത് കൊണ്ട് ചോദിക്കാറില്ല. അതുകൊണ്ട് ഞാനത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതാ ഇവിടെ ഒരു പോയത്തിൻ്റെ നാല് വരി ലൈൻസ് നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ദ മിസ്റ്റ് ഓഫ് മിസ്റ്റ് ഓർ ക്ലൗഡ് ഓൾ മാസ്റ്റ് ഓർ ഷ്രൗ ഇറ്റ് പേർച്ച് ഫോർ വെസ്പേഴ്സ് നയൻ വൈൽ ഓൾ ദ നൈറ്റ് ത്രൂ ഫോക് സ്മോക്ക് വൈഡ് ഗ്ലിമേഡ് ദ വൈഡ് മൂൺ ഷൈൻ. ഇവിടെ നയൻ ഷൈൻ, നമ്മൾ ലൈനിൻ്റെ ലാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, ഈ റൈമിങ് വേർഡ്സ് വന്നിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ എൻഡ് റൈം എന്ന് നമ്മൾ പറയുള്ളൂ. റൈം സ്കീം പോലും തന്നെ ഏതാണ്ട് സെയിം ആയിട്ട് വരുന്ന സാധനമാണ് എൻഡ് റൈം. ഒക്കെ സ്ഥലത്ത് എൻഡ് ഓഫ് എ ലൈൻ ഓഫ് എ വേർഡ്സ്, അത്രയേ ഉള്ളൂ. ഇനി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റേണൽ റൈം. അത് ഇന്റേണൽ റൈം എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ തന്നെ ഒരു പോയത്തിന്റെ ഒരു ലൈനിൽ തന്നെ രണ്ടോ അതിലധികമോ റൈമിങ് വേർഡ്സ് വന്നാൽ അതിനെ നമ്മൾ ഇന്റേണൽ റൈംസ് എന്ന് പറയും. നമ്മൾ എന്തൊക്കെ ഇതുവരെ പഠിച്ചു ഒന്നുകൂടെ നമുക്ക് ഓർക്കാം. റൈമിങ് വേർഡ്സ് കണ്ടു, രണ്ട് റൈം സ്കീം പഠിച്ചു നമ്മൾ, പിന്നെ അലിട്രേഷൻ പഠിച്ചു, എൻഡ് റൈം പഠിച്ചു. ഇനി നമ്മൾ പറയുന്നത് ഇന്റേണൽ റൈം എന്നാ ഒരു റൈം ഒരു ഒരു പോയത്തിൽ ഒരു ഒരേ ലൈനിൽ തന്നെ രണ്ടോ അതിലധികമോ റൈമിങ് വേർഡ്സ് വന്നാൽ അതിനെ നമ്മൾ ഇന്റേണൽ റൈംസ് എന്ന് പറയും. ഇന്റേണൽ റൈംസ് ഒക്കെ വിത്തിൻ എ ലൈൻ ഓഫ് വേർഡ്സ്, ഒരു ലൈനിൽ തന്നെയാണ്. ഇതാ ഇവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ നോക്കി, ക്ലൗഡ് ഓൺ മാസ്റ്റ് ഓർ ഷ്രൗഡ്, ക്ലൗഡ് ഷ്രൗഡ്. ഇതാ അടുത്ത മൂന്നാമത്തെ ലൈൻ, നൈറ്റ് വൈറ്റ്. ഒരേ ലൈനിൽ തന്നെയാണ് ഈ റൈമിംഗ് വേർഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ റൈം എന്ന് പറയുന്നത്. ഓക്കെ, ഈ നമ്മൾ ഔൾ ആൻഡ് ദ പുസി ക്യാറ്റ് എന്ന് പറഞ്ഞൊരു പോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ടെക്സ്റ്റ് പേജ് 45 അതിൻ്റെ അകത്ത് ഇന്റേണൽ റൈമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം, നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി എടുത്ത പേജ് 45 പേജ് 45 എടുത്തോ. ഇതാ നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നുണ്ട്. അതെ, the owl and the pussycat went to sea in a beautiful pea green boat. They took some honey and plenty of money. Wrapped up in a 5-pound note. അവിടെ അല്ലേ സീ മണി എൻഡ് റൈമാണ്. ഇനി അവിടെ ഒരു ഇന്റേണൽ റൈമുണ്ട്, ഏതാന്ന് പറയാമോ? മൂന്നാമത്തെ ലൈനിലുണ്ട്. ക്ലൂ തരാം, നിങ്ങൾ കണ്ടുപിടിച്ചു പറയണ്ട. ഏതാണ് മൂന്നാം? അത് ഇന്റേണൽ റൈമും എൻഡ് റൈം സി സീം മണിയും ഈന്ന് സൗണ്ടാണ്. ഓക്കെ, ഇനി അത് ഇത് വലിയ ഒരു 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 ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോകുന്നു. പക്ഷെ ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമുണ്ട്.
അത് നമുക്കിപ്പോൾ കാണാം. ഇന്റർണൽ ടൈം നമുക്ക് എക്സാമ്പിൾ ഓഫ് ഇന്റർണൽ ടൈംസ് ഒത്തിരി 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 എക്സാമ്പിൾസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ നിങ്ങൾ പോയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇതാ ഞാനിവിടെ സ്ക്രീനിലൊരു പോയത്തിന്റെ ഏതാനും വരികൾ തന്നെ. ദ സെയിൽബോട്ട് ഡാൻസ്ഡ് ഗ്രേസ്ഫുള്ളി പാസ്റ്റ് അസ്. The flames ate hungrily at the burning house. The once proud trees bent meekly before the storm. The sailboat danced gracefully past us. Sailboat is a boat. Boat is a manohara maayittu nirthan cheyyu. Aaraanu sadharanagathi nirthan cheyyuna boat nirthan cheyyuvo. ബോട്ട് നൃത്തം ചെയ്യാറില്ല. ദ ഫ്ലെയിംസ് ഏറ്റ് ഹംഗ്ലി അറ്റ് ദ ബേണിംഗ് ഹൗസ്. ദ ഫ്ലെയിംസ് ഏറ്റ് ഹംഗ്ലി അറ്റ് ദ ബേണിംഗ് ഹൗസ്. തീനാളങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിന് ഭയങ്കര ആർത്തിയോടെ ഭക്ഷിച്ചു എന്നാ പറയുന്നത്. ആരാണ് ആർത്തിയോടെ ഭക്ഷിക്കുക അല്ലെ തിന്നുക? വളരെ ഇതോടെ ഒരു തീക്ക് തിന്നാൻ പറ്റുമോ? ബോട്ടിന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? അനദർ വൺ, ദ വൺസ് പ്രൗഡ് ട്രീസ് ബെൻ മീക്ലി ബിഫോർ ദ സ്റ്റോം. ട്രീസ് വളരെ അനുസരണയോടെ കാറ്റിന് മുന്നിൽ തല കുനിച്ചു ബോ ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അടുത്തുള്ള എന്നൊക്കെ, ദ വിൻഡ് സാങ് ഹർ മോൺഫുൾ സോങ് ത്രൂ ദ ഫോളിംഗ് ലീവ്സ്. Sorry, one minute. അപ്പൊ എന്താണ് സെയിൽബോട്ട് ഡാൻസ്? ആരാണ് ഡാൻസ് കളിക്കുന്നത്? മനുഷ്യനാണ് ഡാൻസ് കളിക്കുന്നത് അല്ലെ. ആരാണ് ആർത്തിയോടെ തിന്നത്? ജീവനുള്ള മനുഷ്യനൊക്കെയാണ് ആർത്തിയോടെ തിന്നുക. മനുഷ്യനോ മൃഗങ്ങളോ ജീവനുള്ള എന്തെങ്കിലും അല്ലാതെ തീ തിന്നുമൊന്നുമില്ല. മരങ്ങൾ തലമുനിക്ക, മരങ്ങൾക്ക് ജീവനുണ്ട് എങ്കിൽ തന്നെ മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന പോലെ ചെയ്യാണ്. ആ കാറ്റ് പാട്ട് പാടി എന്നാ പറഞ്ഞത്, ശോക ഒരു ശോക ഗാനം ആലപിച്ചു എന്നാ പറയുന്നത്. The stars winged at us from the night sky. നക്ഷത്രങ്ങള് നമ്മളെ നോക്കി കണ്ണു ചിമ്മി എന്ന് പറഞ്ഞു. ശരിക്കും ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ള ഒരു ഹ്യൂമൻ മാനുഷിക മനുഷ്യർ ചെയ്യുന്ന പോലുള്ള അല്ലെ മനുഷ്യനുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ഒരു പോയറ്റിക് ഡിവൈസിന് നമ്മൾ പറയുന്ന പേരാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയും. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് നോൺ ഹ്യൂമൻസ് ആർ ഗിവൻ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് സെയിൽ ബോട്ട്. ബോട്ട് എന്ന് പറഞ്ഞാൽ നോൺ ഹ്യൂമൻ ആണ്, മനുഷ്യനല്ല. അതിന് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് കൊടുത്തിരിക്കുക. അതായത് മനുഷ്യൻ ഡാൻസ് കളിക്കുന്നു, അതുപോലെ സെയിൽ ബോട്ട് ഡാൻസ് കളിച്ചു. ഫ്ലെയിംസ് തീനാളങ്ങൾ കഴിച്ചു, ആഹാരം കഴിച്ചു. എങ്ങനെ? വളരെ ആർത്തിയോടെ ആഹാരം കഴിച്ചു. എങ്ങനെ? വീടിനെ ഭക്ഷിച്ചു. തീനാളങ്ങൾക്ക് ഒരിക്കലും തിന്നാൻ പറ്റില്ല. എന്താ എൻ്റെ ശരിക്കും പറയാൻ എൻ്റെ അർത്ഥം എന്താ? ഭയങ്കരമായിട്ട് തീ ആളിക്കത്തി, അത്രേ ഉള്ളൂ. ദ വിൻ സാങ് ഹർ മോൺഫുൾ സോങ് ത്രൂ ദ സ്റ്റാർസ് വിങ്ഡ് അറ്റ് അസ് ഫ്രം ദ നൈറ്റ് സ്കൈ. രാത്രി നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നമ്മളെ നോക്കി കണ്ണു ചിമ്മി എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിന് കണ്ണും ഇല്ല, അത് കണ്ണ് ചിമ്മാനും പറ്റില്ല. അത് നോൺ ഹ്യൂമൻസിന് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് കൊടുക്കുന്ന നമ്മൾ പറയുന്ന പേരാണ് പേഴ്സണിഫിക്കേഷൻ. അപ്പൊ എന്താണ് പേഴ്സണിഫിക്കേഷൻ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. കവിതകൾക്ക് ഭംഗി കിട്ടുവാൻ വേണ്ടി കവികൾ കൊടുക്കുന്ന ചില പ്രയോഗങ്ങളാണിത്.
ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണ്. വേർ നോൺ ഹ്യൂമൻസ് ആർ ഗിവൻ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്. പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവയ്ക്ക് നോൺ ഹ്യൂമനായ വസ്തുക്കൾക്ക് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കണം. അവർ മനുഷ്യർ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ ജീവനുള്ളവയുമായിട്ട് ജീവനുള്ള വസ്തുക്കളുടെ ചെയ്തികളുമായിട്ട് പ്രകൃതികളുമായിട്ട് ആക്ഷനുമായിട്ട് കമ്പയർ ചെയ്താൽ അതിന് നമ്മൾ പറയുന്നത് പേഴ്സണിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സദാശിവ മാർഗന്റെ ചോദ്യം വന്നുകൊണ്ടിരുന്നാണ്. ഇപ്രാവശ്യം അതൊരു മൂന്ന് മാർക്കറ്റ് എങ്ങനെ ചോദ്യം ഉണ്ടാവും നിറച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഒന്ന് രണ്ട് പോയിന്റ്സ് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഇനി 48-ാമത്തെ പേജിൽ വളരെ സിമ്പിളാണ്. 48-ാമത്തെ പേജ് എടുത്തേ, പേജ് 48. അവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. നോക്കിയ ടെക്സ്റ്റിൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയാൽ, There was an old man on a hill who seldom, if ever, stood still. He ran up and down in his grandmother's gown, which adorned the old man on a hill. ഇവിടെ ആ വാക്കുകളുടെ ആ ലൈനിന്റെ അല്ലെ ആ പോയത്തിന്റെ റൈം സ്കീം ഒന്നും കണ്ടുപിടിക്കാം. ആ പോയത്തിന്റെ റൈം സ്കീം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. There was an old man on a hill. നമ്മൾ അതിന് ഏത് ഹിൽ എന്ന സൗണ്ടാണ്, നമുക്ക് ഏത് ലെറ്റർ കൊണ്ട് നമുക്ക് അതിന് ആ കോഡ് കൊടുക്കാം, എ എന്ന് കൊടുക്കാം. Who seldom if ever stood still, അതാ ഒന്നാമത്തെ ഹിൽ എന്നുമായിട്ട് റൈമിംഗ് ആയിട്ട് വരുന്നതാണ് വേർഡാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ലൈനിന് കൊടുത്ത കോഡ് തന്നെ അതിന് നമുക്ക് കൊടുക്കാം. അപ്പം ഏതായി, സ്റ്റില്ലിനും എ എന്ന കോഡ് നമ്മൾ കൊടുത്തു. ഇനി മൂന്ന് നാല് ലൈൻ, ഡൗൺ ഗൗൺ. അപ്പൊ അതിന് നമ്മൾ ഏത് കോഡ് കൊടുക്കാം, രണ്ടിന് ബി എന്ന കോഡ് കൊടുക്കാം. ഇനി വിച്ച് അഡോൺ ദാറ്റ് ഓൾഡ് മാൻ ഓൺ എ ഹിൽ, ദാ അഞ്ചാമത്തെ ലൈന് ഹിൽ എന്ന, അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ ലൈനുമായിട്ട് റൈമിംഗ് ആയിട്ട് വരുന്ന വേർഡ് ആയതുകൊണ്ട് അതിന് ആ ഒന്നാമത് നമ്മൾ കൊടുത്ത കോഡ് തന്നെ കൊടുക്കാം. അപ്പൊ അതിന് നമ്മൾ എ എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ലൈൻ എ, രണ്ടാമത്തെ ലൈൻ എ, മൂന്നാമത്തെ ലൈൻ ബി, നാലാമത്തെ ലൈൻ ബി, അഞ്ചാമത്തെ ലൈൻ എ. അപ്പൊ അതിന്റെ റൈം സ്കീം എന്താ, എ എ ബി ബി എ. ഇങ്ങനെ എ എ ബി ബി എ എന്ന റൈം സ്കീമും അഞ്ച് ലൈനുമുള്ള ഫണ്ണി പോയത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലിമറിക്. അതവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, 48-ാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് എ ലിമറിക്? ലിമറിക് ഇസ് എ ഫണ്ണി പോയം ദാറ്റ് ഹാസ് ഫൈവ് ലൈൻസ് വിത്ത് ദ റൈം സ്കീം എ എ ബി ബി എ. അപ്പം ഇതുപോലെ ഒരു പോയം തന്നിട്ട് അതിൻ്റെ റൈം സ്കീം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റൈം സ്കീം കണ്ടുപിടിച്ചിട്ട് അതിന്റെ റൈം സ്കീം എഴുതണം. ഇനി ഇതുപോലെ എ എ ബി ബി എ എന്ന റൈം സ്കീം തന്നിട്ട് ഈ രീതിയിലുള്ള പോയത്തിന് പറയുന്ന പേരെന്താണ്, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി പോയം ദാറ്റ് ഹാസ് ദ റൈം സ്കീം എ എ ബി ബി എ എന്ന് ചോദിച്ചാൽ അത് ലിമറിക്കാണെന്ന് നിങ്ങൾ പറയണം. ഇത് മിക്കവാറും എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ലിമറിക് ഒരു പോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. പേഴ്സണിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇതാ പേഴ്സണിഫിക്കേഷൻ എന്താണെന്ന് ഞാനത് ഒന്നുകൂടെ പറയാം. പേഴ്സണിഫിക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. എ റൈറ്റർ ക്യാൻ ഈദർ സേ സംതിങ് ലിറ്ററലി ഓർ ഫിഗറേറ്റീവ്ലി. ലിറ്ററൽ അത് നിങ്ങൾ ഓർക്കണ്ട, നോക്കണ്ട.
When a writer uses figurative language, the description brings a deeper meaning and understanding. Ini personification entha padicham ningal. Personification is a type of figurative language where non humans are given human characteristics. Idu njan munpe paranjathaan. Okay. Ini nammal kaanan povunnathu ലിമറിക്ക് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഫൈവ് ലൈനുള്ള ഫണ്ണി പോയം അതിൻ്റെ റൈം സ്കീം എ എ ബി ബി എ ഇതാണ് ലിമറിക്ക് ലിമറിക്ക് സിമ്പിളാണ് എല്ലാം ഈ നമ്മൾ പറഞ്ഞ ഇത്ര പാഠഭാഗം പോയിന്റ്സ് എല്ലാം സിമ്പിളാണ് ഇനി അടുത്തത് ചില പോയിന്റ്സ് പോയത്തിലെ ചില അല്ലെങ്കിൽ ചില വാക്കുകൾ നമ്മൾ ഈ കമ്പയർ ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആസ് അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിക്കും ഇങ്ങനെ ആസ് അല്ലെങ്കിൽ ലൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന ലൈനിന് അല്ല വാക്ക് ആ പ്രയോഗത്തിന് ലൈൻ എന്ന് പറയുന്നത് ആ പ്രയോഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് സിമിലി എന്ന് പറയും ദേ ഇവിടെ ഒരു എക്സാമ്പിൾ ആസ് കോൾഡ് ആസ് എ ഡോഗ്സ് നോസ് He was slow like a snail. അതായത് ആസോ ലൈക്കോ ചേർത്ത് രണ്ട് വസ്തുക്കളെ നമ്മൾ കമ്പയർ ചെയ്തിരിക്കുക ആസ് കോൾഡ് ആസ് ഐസ്ക്രീം ഐസ്ക്രീം പോലെ തണുത്തതാണ് He walks like a snail. അവൻ ഒച്ച നടക്കുന്ന പോലെ ഇങ്ങനെ ആസോ ലൈക്കോ വെച്ച് രണ്ട് വാക്കുകൾ ചേർക്കുന്ന പ്രയോഗത്തിൽ നമ്മൾ പറയുന്ന ഒരു പോയത്തിൽ പറയുന്ന പേരാണ് സിമിലി എന്നാണ് പറയുന്നത് സിമിലി ആസോ പഠിച്ച സിമിലി എന്ന് ഇവിടെ കൊടുക്കുന്നത് എ സിമിലി ഇസ് വേർ ടു തിങ്സ് ആർ ഡയറക്ട്ലി കമ്പയർഡ് ആൻഡ് ആസോ ഓർ ലൈക്ക് ഈസ് യൂഷ്വലി യൂസ് ടു കമ്പയർ അപ്പൊ ഒരു സിമിലി വേറെ ഒരു 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 നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട് അതും കൂടെ ഈ രണ്ടും കൂടെ നിങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് സിമിലി എന്നുള്ളത് സിമിലി എന്ന് പറഞ്ഞത് രണ്ട് വാക്കുകളെ ആസോർ ആസോ ലൈക്കോ ചേർത്ത് കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും സിമിലി എന്ന് പറയും ഇനി സിമിലി വേറൊരു പ്രയോഗമായിട്ട് തെറ്റിദ്ധരിക്കാൻ അതിന് മെറ്റഫർ എന്നാ പറയുന്നത് മെറ്റഫറും സിമിലി നമ്മൾ എപ്പോഴും മാറിപ്പോവാൻ സാധ്യതയുണ്ട് മെറ്റഫറും രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യാം മെറ്റഫർ ഓൾസോ കമ്പയർ ടു തിങ്സ് ബട്ട് ദ പോയിന്റ് ഈസ് ഇറ്റ് ഡസന്റ് യൂസ് ആസ് ഓർ ലൈക്ക് യൂഷ്വലി മെറ്റഫർ എന്ന് പറഞ്ഞാൽ മെറ്റഫർ ആസോ ലൈക്കോ ചേർത്ത് കമ്പയർ ചെയ്യുന്നില്ലായിരിക്കും എന്നാൽ സിമിലി ആണെങ്കിൽ അത് കമ്പയർ ചെയ്യുന്ന രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ ആസോ ലൈക്കോ ചേർത്തിരിക്കും അങ്ങനെയെങ്കിൽ ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ ദ ഷോപ്പ് വാസ് എ ലിറ്റിൽ ഗോൾഡ് മൈൻ നമ്മൾ മലയാളത്തിൽ പറയും അവനൊരു പുലിയ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും അവനൊരു പുലിയാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് അത് മെറ്റഫർ ആയിരിക്കും അവനൊരു പുലിയെ പോലെ എന്ന് പറഞ്ഞാൽ അത് സിമിലി ആയിരിക്കും ദാറ്റ്സ് ദ ഡിഫറൻസ് അവനൊരു പുലിയാണെന്ന് പറഞ്ഞാൽ അത് മെറ്റഫറും അവനൊരു പുലിയെ പോലെ എന്ന് പറഞ്ഞാൽ അത് സിമിലിയാണ് ദാറ്റ്സ് ദ ഡിഫറൻസ് സിമിലിക്ക് എന്താവും രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ആസ് അല്ലെങ്കിൽ ലൈക്ക് ഉണ്ടാവും മെറ്റഫറിനാണെങ്കിൽ ആസ് ലൈക്ക് യൂഷ്വലി ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾ ഇത് ഇവിടെ കാണിക്കാം ഇവിടെ സിമിലിയും പിന്നെ മെറ്റഫറും ഒന്ന് കണ്ടുപിടിക്കാം ആ സ്കോട്ടാസ് ഹെൽ എന്ന് പറഞ്ഞാൽ അത് സിമിലിയാണ് ദ കാം ലേക്ക് വാസ് എ മിറർ
എന്ന് പറഞ്ഞാൽ അത് മെറ്റഫറാണ്. ആസ്കോട്ടാസ്കൽ അവിടെ ആസുണ്ട്, ഇവിടെ രണ്ടാമത് വന്നിടത്ത് ലൈക്കില്ല ആസുമില്ല, അതുകൊണ്ട് അതെന്താണ്? അത് മെറ്റഫറാണ്. ആസ് കോൾഡ് ആസ് ഐസ്, ഇവിടെ ആസുണ്ട്, അത് സിമിലിയാണ്. They fought like cats and dogs. Our like und is as strong as an ox. Avade as und acetus sugar. Idu example daraala example namukku kaananund. Namukku samaya koru polam angottu povunnilla. Ini namukku ottu oru point kude parayunnu. Appo point udaharanam എല്ലാവരും പിന്നെ വെളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഫാസ്റ്റ് ഫുഡ് നമ്മൾ തട്ടുകടയ്ക്കല്ലേ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയല്ലേ. അപ്പോൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കാണ്, ഫുഡെന്ന് പറഞ്ഞ വേറൊരു വാക്ക്. ഈ രണ്ട് ഇത് രണ്ടും ഒരുപോലെ ഒന്നിച്ച് പോകുന്ന ചില വാക്കുകളുണ്ട്. ടു ഓർ മോർ വേർഡ് ദാറ്റ് ഗോഫൺ ഗോ ടുഗദർ, അങ്ങനെ രണ്ട് വാക്കും ചേർന്ന് വരുന്ന ഫാസ്റ്റ് ഫുഡിന് പകരം സ്പീഡ് ഫുഡ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത എന്നാണ്, സ്പീഡ് ഫുഡ് എന്ന് ആരെങ്കിലും പറയാറുണ്ട് ഇല്ല. അപ്പം അവിടെ യോജിച്ചു വരുന്ന ഫാസ്റ്റ് ഫുഡ്, ആ ഫാസ്റ്റ് ഫുഡിന് ആ ഫാസ്റ്റും ഫുഡും കൂടെ ഒരുപോലെ യോജിച്ചു പോകുന്ന ഇങ്ങനെ ഇങ്ങനെ രണ്ട് വാക്കുകൾ ഒരുപോലെ വരുന്നതിന് നമ്മൾ പറയുന്ന ഒരു പേര് കൊളോക്കേഷൻ എന്നാണ് പറയുന്നത്. കൊളോക്കേഷൻ സി ഒ എൽ എൽ ഒ സി എ ടി ഐ ഒ എൻ, കൊളോക്കേഷൻ. അത് രണ്ട് സാധാരണഗതിയിൽ ഒരുമിച്ച് പോകുന്ന രണ്ട് വാക്ക്, രണ്ട് വാക്കുകളായിരിക്കും, പക്ഷെ അവ സാധാരണഗതിയിൽ ഒന്നിച്ചാണ്. ഇതാ ഫാസ്റ്റ് ഫുഡ്. ഇനി നമ്മൾ കമ്മിറ്റ് എ മിസ്റ്റേക്ക്, ഹേസ്റ്റി ഡിസിഷൻ, ഹൈ മൗണ്ടിൻ, ഇങ്ങനെ ഒന്നിച്ചു പോകുന്ന. ഹൈ എന്ന് പറഞ്ഞ വാക്കുകൊരുത്തിനാണ് മൗണ്ടൻ എന്ന് പറഞ്ഞ വാക്കും വേറെ സെപ്പറേറ്റ് വാക്കാണ്. പക്ഷെ അത് അതിൻ്റെ ഒന്ന് ഒരെണ്ണത്തിനെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയാൻ വിശേഷിപ്പിക്കാൻ വേണ്ടി ഇവ രണ്ടും കൂടെ ഒന്നിച്ച് വെക്കാണ്ട്. അത് ചില വാക്കുകൾ നമ്മൾ പഠിക്കും, ടയറിങ് ജേർണി, ഫാസ്റ്റ് ബോട്ട്, കമ്മിറ്റ് മിസ്റ്റേക്ക്, ഹീറ്റഡ് ആർഗ്യുമെന്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകൾ പിന്നെ കാര്യങ്ങൾ ഏറെക്കുറെ ഏതൊക്കെയാണ് നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്. റൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചു. രണ്ട് റൈമിംഗ് വേർഡ്സ് എന്താണ്? ഒരേപോലെ റൈമിംഗ് ആയിട്ട് വരുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ ആ വേർഡ്സിനെ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഒരു പോയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് കേട്ടോ. റൈം സ്കീം എന്താണ്? അത് അതേപോലെ തന്നെ ഒരേ സൗണ്ട്, വാക്കുകളുടെ ഒരു പോയത്തിലെ അവസാന വാക്കുകളിലെ ഒരേ സൗണ്ട് വരികയാണെങ്കിൽ, ഒരേ സൗണ്ട് വരുന്നതിന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ബി സി ഡി എന്നീ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് കോഡുകൾ ഉപയോഗിച്ച് സൂചിപ്പിച്ച് എഴുതുകയും ആ കോഡുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ എഴുതുകയും ചേർത്ത് പറയുമ്പോൾ നമ്മളതിനെ റൈം സ്കീം എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഉദാഹരണമായിട്ട് കണ്ടു എന്താണ് റൈം സ്കീം എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് എ പോയറ്റിക് ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ് ദാറ്റ് റൈം വിത്ത് അതർ ലൈൻസ് ഇൻ എ പോയം ഓർ സ്റ്റാൻസ. പോയറ്റ്സ് ഡെലിബറേറ്റ് പാറ്റേൺ ഓഫ് ലൈൻസ്, ഒന്ന് ഒരേപോലെ മനോഹരം കവിതയ്ക്ക് ഒരു ഭംഗി കൊടുക്കുവാൻ വേണ്ടി പാടുമ്പോൾ കവിതയ്ക്ക് ഒരു ഭംഗി കിട്ടുവാൻ വേണ്ടി പ്രയോഗിക്കുന്ന, മനഃപൂർവ്വം പ്രയോഗിക്കുന്ന എന്നാ ഡെലിബറേറ്റ്, ബോധപൂർവം പ്രയോഗിക്കുന്ന ഒരു ഒരു വഴിയാണ് റൈം സ്കീം എന്ന് പറയുന്നത്. റൈം സ്കീം കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു പോയത്തിലെ വരികളുടെ അവസാനത്തെ വാക്കിൽ ഒരേ സൗണ്ട് വരുന്നതനുസരിച്ച് എ ബി സി ഡി എന്ന് ഇങ്ങനെ ഉള്ള കോഡ് കൊടുക്കുക. തന്നിരിക്കുന്ന അത്രയും ലൈനിൽ കിട്ടുന്ന കോഡുകൾ കൂട്ടിച്ചേർത്ത് എഴുതുക, അതായിരിക്കും ആ പോയത്തിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പിന്നെ കണ്ടത് അലിട്രേഷനാണ്. അടുത്തടുത്ത് വരുന്ന രണ്ട് അതിലധികമോ വാക്കുകളുടെ തുടക്കത്തിൽ ഒരേ കോൺസണൻ്റ് സൗണ്ട് വരുന്നത് അത് നമ്മൾ കണ്ടിരുന്നു.
എക്കോയും ഗ്രീനിൽ നമ്മൾ ആ പാഠത്തിൽ നമ്മൾ കണ്ടതാണ്. 25 കണ്ടതാണ്. ദ ബേർഡ്സ് ഓഫ് ദ ബുഷ് എന്ന് പറഞ്ഞ എന്ന സൗണ്ടും വയലറ്റ് സ്പോട്സ് ഷാൽ ബി സീൻ സ്പോട്സ് സീൻ എന്നിന്റെ യെസ് ഒരേ സൗണ്ട് വരുന്നു. ഒരേ ലൈനിൽ തന്നെ ആദ്യത്തെ സൗണ്ട് കോൺസണന്റ് സൗണ്ട് ആവർത്തിച്ചു വരുന്ന ഒരു ലൈനിലെ ഒരേ കോൺസണന്റ് സൗണ്ട് ആവർത്തിച്ചു വന്നാൽ രണ്ടോ അതിലധികമോ വാക്കുകൾ ഒരേ കോൺസണന്റ് സൗണ്ട്സ് ആവർത്തിച്ചു വന്നാൽ അതിനെ നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയും. പിന്നെ എൻട്രൈ അത് ഒരു ലൈനിൻ്റെ അവസാനത്തെ വാക്കുകൾക്ക് ആ വാക്കുകൾ ഒരേ സൗണ്ട് വരെയാണ് നമ്മൾ എൻട്രൈ എന്ന് പറയും. അതുപോലെ ഒരേ ലൈനിൽ തന്നെയാണ് റൈമിംഗ് വേർഡ്സ് വരുന്നെങ്കിൽ അത് നമ്മൾ ഇന്റേണൽ റൈം എന്ന് പറയും. പിന്നെ നോൺ ഹ്യൂമൻ വസ്തുക്കൾ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് കൊടുത്താൽ അതിനെ പേഴ്സണിഫിക്കേഷൻ പറയും. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ തീനാളം വീടിനെ വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സെയിൽ ബോട്ട് ഡാൻസ് കളിച്ചു എന്ന് ബോട്ടിന് ഡാൻസ് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാം അങ്ങനെ. ഇനി പിന്നെ നമ്മൾ പഠിച്ച എന്താണ് പേഴ്സണിഫിക്കേഷൻ കഴിഞ്ഞ നമ്മൾ ലിമറിക്ക് പഠിച്ചു. ലിമറിക്ക് 5 ലൈൻ ഫണ്ണി പോയമാണ്. അതിൻ്റെ റൈം സ്കീം AA BB A ആണ്. പിന്നെ നമ്മൾ കണ്ടു സിമിലി കണ്ടു. രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്യാൻ ആസ് ഓർ ലൈക്ക് ഉപയോഗിച്ച അതിന് സിമിലിയൻ സിമിലിയൻ രണ്ട് വസ്തുക്കളെ ആസോ ലൈക്കോ ഇല്ലാതെ കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ മെറ്റഫർ എന്ന് പറയും. മെറ്റഫർ എന്ന് പറയും. പിന്നെ കൊളോക്കേഷൻ ആണ് നമ്മൾ കണ്ടത് രണ്ട് സെപ്പറേറ്റ് വാക്കുകൾ ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ അതിന് നമ്മൾ അതിന് കൊളോക്കേഷൻ പറയാം. ഫാസ്റ്റ് ഫുഡ് ഹൈ മൗണ്ടൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് ടയറിംഗ് ജേണി അങ്ങനെ. അപ്പൊ നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ട റൈം സ്കീം പഠിച്ചിരിക്കണം. റൈമിംഗ് വേർഡ്സൊക്കെ നിങ്ങൾ ചെറിയ കൊച്ചു ക്ലാസ്സിൽ പഠിക്കണം. റൈം സ്കീം പഠിക്കണം. പേഴ്സണിഫിക്കേഷൻ വരും. സിമിലി മെറ്റഫർ ഇത്രയും കാര്യങ്ങൾ അല്ലിമറിക്ക് ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈ പോയിറ്റ് കിട്ടുന്ന ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും.